ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെർബൽ ചലഞ്ച് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഫസ്റ്റ് മുതൽ തന്നെ 30 ഡേയ്സ് ഹെർബൽ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് എൻ്റെ കൂടെ എന്താ പറയുക, എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ ആദ്യം തന്നെ അവരോടൊക്കെ ഒരു താങ്ക്സ് പറയാണ് കേട്ടോ. അവർ എനിക്ക് കമൻറ്റിലൂടെയൊക്കെ ആണെങ്കിൽ ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ എനിക്ക് അറിയിച്ചു. 30 ദിവസം കഴിഞ്ഞിട്ടുള്ള എന്താണ് അവരുടെ മുടിയുടെ മാറ്റം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യം തന്നെ എൻ്റെ മുടിയിൽ വന്ന ഒരു മാറ്റം എന്താണെന്ന് പറയാം കേട്ടോ. എൻ്റെ മുടിയിൽ വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അത്യാവശ്യം നല്ലപോലെ ലെങ്ത്ത് വന്നു മുടിക്ക്. ലെങ്ത്ത് വന്നു എന്ന് വെച്ചാൽ മുട്ടോളം മുടി വന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. അങ്ങനെ എന്തായാലും വരില്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ പറയുന്നത്, എനിക്ക് കറക്റ്റ് അളവ് തന്നെ പറയാൻ പറ്റും. എനിക്കൊരു 2 ഇഞ്ചോളം മുടിക്ക് നീളം വന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഫ്രണ്ടിലെ മുടി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ. ഞാൻ എന്താ പറയുക, മുടി കട്ട് ചെയ്തതാണ്. ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തായിരുന്നു കേട്ടോ. ഞാനൊരു ഇത്ര വെച്ചിട്ട് ഞാൻ മുടി കട്ട് ചെയ്തിരുന്നു. എനിക്ക് എന്താ പറയുക, ഒരു 2 ഇഞ്ചോളം മുടിക്ക് നീട്ടം വന്നിട്ടുണ്ട്. അതിനുമുമ്പ് ഞാൻ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അളന്ന് നോക്കിയിട്ടാണ്, ഞാൻ കട്ട് ചെയ്ത് അളന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എന്താ പറയുക, മുടിക്ക് നല്ലപോലെ ഉള്ള് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു സംശയമില്ല. പിന്നെ ബേബി ഹെയർസ് ഒക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ. നെറ്റിയുടെ സൈഡിലൊക്കെ ആണെങ്കിൽ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇതുപോലെ തന്നെയാണ് നമ്മുടെ അക്സെപ്റ്റ് ചെയ്തവരും എന്നോട് ഫീഡ്ബാക്ക് അറിയിച്ചത്. അവരുടെ മുടിക്കും നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്, കുറച്ച് ലെങ്ത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നല്ലപോലെ ഉള്ളു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കമൻസ് വന്നു. പിന്നെ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ടുണ്ടെന്നും ഹെയർ ഫോളൊക്കെ പറ്റ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് കാണിക്കാൻ പറ്റില്ല, അവർക്ക് അതിനോടൊരു താല്പര്യമില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തന്നെയാണ്. അപ്പോൾ എനിക്കത് കാണിക്കുന്നത് മോശമാണല്ലോ. അപ്പം അതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് വിജയകരമായി പൂർത്തിയാക്കിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ചലഞ്ചിൽ നമ്മൾ ഒരുപാട് പാക്കുകൾ ചെയ്തു. എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നമ്മൾ അതിനകത്ത് ചെയ്തു. പിന്നെ കുറച്ച് ഓയിലുകളൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ ഇത് എല്ലാം തന്നെ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ചലഞ്ച് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അടുപ്പിച്ച് ഒരുപാട് പാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ട് ആവുന്നത്, നിങ്ങളുടെ മുടിക്ക് ഏതാണോ ചേരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. നിങ്ങളിപ്പോൾ ഡ്രൈ ഹെയർ ആണെങ്കിൽ ഡ്രൈ ഹെയറിന് ചേരുന്ന രീതിയിലുള്ള പാക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത പാക്ക് നിങ്ങൾ ആഴ്ചയിൽ 2 തവണ വെച്ചിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഓയിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന ഓയിൽ, ആ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുക. ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പാക്ക് ഞാൻ പറഞ്ഞതും നമ്മളിപ്പോൾ അവസാനം ചെയ്ത കരിചീരത്തിൻ്റെ പാക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പാക്കും അത് തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പാക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനും എന്തായാലും ആദ്യമായിട്ടാണ് ഇതുപോലെ എന്താ പറയുക, കറക്റ്റ് ഒരു ഇതൊക്കെ വെച്ചിട്ട് ഫോളോ ചെയ്ത് ഹെയർ ഇങ്ങനെ കെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളൊരു മാറ്റം എന്തായാലും എൻ്റെ മുടിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുടിക്കുള്ള എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ, നമ്മുടെ ചലഞ്ച് ഇതുവരെ കാണാത്തവരൊക്കെ ആണെങ്കിൽ, നിങ്ങളൊന്ന് വീഡിയോ കണ്ടു നോക്കിയിട്ട് ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളോട് ഇപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു, സ്കിൻ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം എനിക്കെന്തായാലും സ്കിൻ കെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഞാൻ സ്കിന്നിലേക്ക് ശ്രദ്ധിച്ചിട്ടേ ഇല്ല കേട്ടോ. ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് മുഖം കഴുകും, പിന്നെ മേക്കപ്പൊടും, അല്ലാണ്ട് വേറെ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസ് വല്ലാണ്ട് ഡള്ളായിട്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കത് വീഡിയോയിൽ കാണുമ്പോൾ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അത്യാവശ്യം മേക്കപ്പൊക്കെ ഇട്ടിട്ട് വീഡിയോയിൽ വരാറുള്ളത്. പിന്നെ എന്താ പറയുക, ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്നുള്ളതൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ നല്ലതുപോലെ ഡള്ളായിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ടാനൊക്കെ വന്ന പോലെയും മൂക്കുരും ഒക്കെ ചെറുതായിട്ട് വരുന്നതും, പിന്നെ കണ്ണിൻ്റെ താഴെയൊക്കെ നല്ലതുപോലെ കറുപ്പൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും സ്കിൻ കെയർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു, വീഡിയോസ് ചലഞ്ച് കഴിഞ്ഞിട്ട് നിർത്തരുത്, ഇനി വീഡിയോ ചെയ്യണം, സ്കിൻ കെയർ ചലഞ്ച് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോസ് ഒന്നും നിർത്താൻ പോകുന്നില്ല. ഇനിയും ഒരുപാട് ഹെയർ പാക്കുകൾ തന്നെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റാത്ത പാക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇനി മുന്നോട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്കിൻ കെയർ ചലഞ്ച് ചെയ്യാൻ ഞാൻ റെഡിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ സ്കിൻ കെയർ ചലഞ്ച് ചെയ്യാൻ, ഈ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സ്കിൻ കെയർ ചലഞ്ചും കൂടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ. ഞാൻ എന്തായാലും എനിക്ക് സ്കിൻ കെയർ തുടങ്ങാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് എന്തായാലും ഒന്നിച്ച് തന്നെ തുടങ്ങാം. പിന്നെ നമ്മൾ ഈ ചലഞ്ചൊക്കെ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഹെയർ കെയർ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, സിമ്പിളായിട്ടുള്ള കാര്യം ചെയ്യണേ, പുറത്തു പോയി ഒരുപാട് പൈസയൊക്കെ മുടക്കി വാങ്ങുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അതുപോലെ തന്നെയാണ് കേട്ടോ, നമ്മളിനി സ്കിൻ കെയറും അതുപോലെ തന്നെയായിരിക്കും. നമ്മുടെ വീട്ടിൽ പരിസരത്ത് കിട്ടുന്നതും വീട്ടിൽ കിട്ടുന്നതും ആയ ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, സ്കിൻ കെയർ ചലഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മുഖം വെളുപ്പിച്ചെടുക്കാനുള്ളൊരു പരിപാടി അല്ല. എന്താ പറയുക, നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. അത് നമ്മൾ ഏത് കളറോ ആയിക്കോട്ടെ, നമ്മൾ ആ സ്കിന്നൊന്ന് ബ്രൈറ്റൺ ആക്കുക, പിന്നെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക, വൃത്തിയിലിരിക്കുക.
എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത്. ഞാൻ ഹെയർ കെയർ ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ് നമ്മൾ ഹെയർ കെയർ ചെയ്താൽ ഉറപ്പായിട്ടും മുടി വളരും എന്നുള്ള കാര്യം. അതുപോലെ തന്നെയാണ് സ്കിന്നോട്ട് നമ്മൾ കെയർ ചെയ്ത് അതിനനുസരിച്ചുള്ള ഗുണം നമുക്ക് ഫേസിൽ കാണാൻ വേണ്ടി പറ്റും. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക എന്നല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്കിൻ കെയർ ചലഞ്ചും കൂടി അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ സ്കിന്നിന് ശ്രദ്ധിക്കുന്ന ഒരാളും ശ്രദ്ധിക്കാത്ത ഒരാളുടെയും സ്കിന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ വന്നിട്ട് മുടി മുഖമൊക്കെ എന്താ പറയുക, ഒരു സോഫ്റ്റ് അല്ലാത്ത രീതിയിൽ ഒരു ഹാർഷായ രീതിയിലായിരിക്കും മുഖമൊക്കെ ഉണ്ടാവുക. അപ്പം നമുക്ക് എന്തായാലും സ്കിൻ കെയറും കൂടി ചലഞ്ചും കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത ദിവസം തന്നെ പറയാം കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നതെന്നൊക്കെ എന്തായാലും ഒന്നരാടം ദിവസങ്ങളിലായിരിക്കും. നമ്മളിപ്പോൾ ഹെയർ കെയർ തുടങ്ങിയത് അങ്ങനെയല്ല, DIY ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഒന്നരാടം ദിവസങ്ങളിലാണ്. അതുപോലെ തന്നെയായിരിക്കും സ്കിൻ കെയറും. എന്തായാലും നമുക്ക് 30 ഡേയ്സ് വേണ്ട, ഒരു 10 ദിവസം മതി അല്ലേ. 10 ദിവസത്തെ സ്കിൻ കെയർ മതി. അതും ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും. മുഖത്ത് തേക്കുന്നതും കാര്യങ്ങളൊക്കെ ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും. പിന്നെ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ഇട ദിവസങ്ങളിൽ നമുക്ക് ഹെയർ കെയർ ആണെങ്കിൽ ഹെയർ കെയർ, അല്ലെങ്കിൽ മറ്റു വീഡിയോസ് എന്തെങ്കിലാണെങ്കിലും അങ്ങനത്തെ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ 10 വീഡിയോസ് ആണ് നമുക്ക് സ്കിൻ കെയർ ചലഞ്ചിൽ ഉണ്ടാവുക. പിന്നെ സമയം 12 മണി തന്നെ മതിയും തോന്നൂല്ലേ, 12 മണി മാറ്റുന്നില്ല. എന്തായാലും എല്ലാവർക്കും കംഫർട്ട് ആയിട്ടുള്ള ടൈം അതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും 12 മണിക്ക് തന്നെ ഇനി അങ്ങോട്ടും മുന്നോട്ടും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കിൻ കെയർ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഇനി നാളെ കാണാം.